എന്തരാലോചിച്ചോണ്ടിരുന്ന് കിണിക്കണ. ഞാൻ നമ്മളെ പഴയ സ്കൂൾ കാലഘട്ടമല്ലേ, അത് ഓരോന്നാലോചിച്ച് ചിരിച്ചുപോയ. മനുഷ്യൻ ഇവിടെ കാലി ചായ കുടിക്കാൻ പൈസ ഇല്ലാതിരിക്കണം, അപ്പോഴാണ് അവന്റെ സ്കൂള് കാലഘട്ടം. നശിപ്പിച്ചവൻ, ഇവിടെ നിനക്കിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണല്ലോ ഒരു ഗതിക്കും പരഗതി ഇല്ലാന്ന് നിന്റെ കീഴ്വാൻ ശ്വസിച്ച് ഇവിടെ നിക്കണത്. ഞാൻ അമ്മയ്ക്കാണല്ലോ വിട്ട, ഞാൻ കേട്ടാന്തോ. അളിയ, നമ്മൾ ഇവിടെ എത്താത്തത് നമ്മളെ തെറ്റല്ല, അത് നമ്മുടെ തലവിധിയാണ്. ബുദ്ധിയില്ലായ്മ എന്നടാ തലവിധിയായത്? നീ നോക്കിക്കോ, നമ്മൾ എവിടെയെങ്കിലും എത്തും. പൈസ ഇന്ന് വരും നാളെ പോവും. അതിനാദ്യം പൈസ ഇന്ന് വരണം, എന്നാലേ നാളെ പോകുള്ളൂ. പൈസ വരണില്ലല്ല. പൈസ ഇല്ലാത്തല്ലേ നിന്റെ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് തൊട്ട് നിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം, നിന്റെ പ്രശ്നം തീർന്നല്ല. നീ ഇപ്പൊ പോണ ജോലിക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? ഒരു 7,550 രൂപ കിട്ടും. ഓ, അതിച്ചിരി കൂടുതലാണ് കേട്ടാ. ഇച്ചിരി കൂടുതലാണ്. ഫോൺ EMI വീട്ടു ലോണും ഒക്കെ അടച്ചിട്ട് ബാക്കി എത്ര അണ്ണന്റെ കാണും? അയ്യോ, ബാക്കിയൊന്നും കാണൂല, ഇതൊക്കെ അടയ്ക്കാൻ തന്നെ ബാക്കിയുള്ളവരെന്ന് കടം വാങ്ങിക്കണം. ആ നീയാണ എനിക്ക് ചെലവിന് തരാൻ പോണ. വാക്ക് തരണേലും പ്രശ്നമൊന്നുമില്ലല്ലോ അളിയ, അത് പാലിക്കാതിരുന്നാ പോരെ. നീ ഇതെല്ലാം മൈൻഡിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കള അളിയ, കളഞ്ഞ്. ഇനി നമുക്ക് ആ കാലഘട്ടത്തെ പറ്റി ഓർക്കാം. ഏത്? ഒരു പ്രശ്നങ്ങളും ഒരു തലവേദനയും ഇല്ലാത്ത ആ സ്കൂൾ കാലഘട്ടത്തെ പറ്റി. കണ്ട മാട്ട ഇൻസ്റ്റാഗ്രാം റീലും കണ്ടിട്ട് അവൻ ഞൊക്ലാഞ്ചി അടിക്കുകയാണ്. അളിയ പ്ലീസ് വാ, നമുക്ക് പെട്ടെന്ന് ഓർത്തിട്ട് തിരികെ വരാം. ആ വരാം. 2006 കാലഘട്ടം, ഒരു സുപ്രഭാതം. തണുത്ത വെളുപ്പാങ്കാലത്ത് സ്കൂളിൽ പോകാൻ മടി പിടിച്ചു കിടക്കുന്നു നമ്മൾ. അപ്പോഴാണ് നമ്മുടെ സ്നേഹനിധിയായ അമ്മ സ്നേഹത്തോടുകൂടി ലാളിത്യത്തോടുകൂടി നമ്മളെ തട്ടി ഉണർത്തുന്നു. മാതാശ്രീ, ഇനിയിപ്പോ പോണില്ല അമ്മ, ഈ തണുപ്പത്ത് ഇങ്ങനെ മൂടി പുതച്ച് കിടക്കാൻ നല്ല സുഖമുണ്ട്. നല്ല സുഖമല്ലേ? എന്തിനമ്മ മോട്ടില് വെയിലടിക്കുമ്പോ കിടന്ന് ഉറങ്ങിക്കോളൂ. ആ ചവിട്ടിപ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെ കിടക്കപ്പായ നീറ്റ നമ്മൾ നേരെ പോയി വൃത്തിക്ക് പല്ല് തേക്കുന്നു. വൃത്തിക്ക് കുളിക്കുന്നു. എന്തൊരു തണുപ്പ്! ബാത്തിങ് കംപ്ലീറ്റ്. ഇസ്തിരിയിൽ അമർന്ന ചുളിവില്ലാത്ത യൂണിഫോം നമ്മൾ എടുത്തിടുന്നു. പഠിക്കാനുള്ള പുസ്തകം എടുക്കാൻ മറന്നാലും ചോറ്റുപാത്രം എടുക്കാൻ മറക്കല്ലേ നീ. ചാള വറുത്തത് ചത്താലും മറക്കൂല. ഹോമിൽ ലഞ്ച് ബോക്സ് എല്ലാം പറക്കിയെടുത്ത് സ്കൂളിലോട്ട് പോവാൻ നിൽക്കുമ്പോൾ പുറകിൽ നിന്നും അച്ഛന്റെ ഒരു വിളിയുണ്ട്. എടാ മക്കളെ, എന്നാടാ 10,000 രൂപ നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിയുന്നു. അന്ന് തുടങ്ങിയ മോഷണം ഇതുവരെ നിർത്താൻ പറ്റിയില്ല. ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് അതാ അവിടെ നിൽക്കുന്നു സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി പ്രിയപ്പെട്ടവനുമായ നിന്റെ ആ കളിക്കൂട്ടുകാരൻ. അതേത് മുണ്ണ, നീയാണല്ലേ? നിരഞ്ജന ബേബി, നമുക്ക് കുടിക്കാം ഒരു ജ്യൂസ്, കൂടെ കഴിക്കാം ഒരു പപ്സ്. തരുമോ നീ എനിക്കൊരു കിസ്? തന്നോളൂ. എന്റെ ലാസ്റ്റ് ബസ് പോയാ. എന്തോ കിട്ടിയ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. കൂടുതൽ ചിരിക്കണ്ട നീ, അവിടുന്ന് അടിയിട്ടതിന് ശേഷേ ഞാൻ അവളടുത്ത് ഒരു മാസ് പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവിടുന്ന്. എന്തരുന്ന് കേട്ടോ. മിസ്സസ് നിരഞ്ജന, നീ എന്നെ അടിച്ചു, ഞാനത് മേടിച്ചു, ദൈവം എന്തിനെ പടച്ചു. എങ്ങനെ ഉണ്ട്? നിന്റെ ചിരി ഇപ്പൊ നിർത്തി തരാടാ. ഒരു ദിവസം നമ്മളെ രണ്ടുപേരും ക്ലാസിന്റെ പുറത്താക്കിയത് ഓർമ്മ ഉണ്ടാ?
ഓർമ്മയില്ല. ഒന്ന് ഓർത്ത് നോക്ക്. നിന്നെന്താ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ? വേറെ ഷേം ഇതില്ല അളിയാ, അതുകൊണ്ട്. ഓ നിന്നെയാ? നിന്റെ സെയിം സിറ്റുവേഷൻ, ഞാനും ബേർഡ് ഷേവ് ചെയ്തില്ല. ഓ കിടന്ന് നോക്കണ്ട, ദാ നിക്കണ ഒരു പൂട. അത്രക്ക് ചിരിക്കാൻ മാത്രം ഒന്നുമില്ല. എന്റെ ക്ലാസ് ടീച്ചർ സുമലത ടീച്ചർ 40 രൂപ തന്നിട്ടാണ് എന്നെ ബാർബർ ഷോപ്പിൽ പറഞ്ഞു വിട്ടത്, അത് വടിക്കാൻ അറിയാമോ? 1 രോമത്തിന് 40 രൂപ? ചിരിച്ചിരിച്ച് വെള്ളം ദാഹിക്കണ്. ദാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് സ്കൂളിലെ എനിക്ക് വെള്ളം ദാഹിച്ചുകൊണ്ട് ആ പഠിപ്പി അലീനയുടെ ബോട്ടിലെടുത്ത് ഞാൻ വാവച്ച് കുടിച്ചത് ഓർമ്മ ഉണ്ടാ? ഹോ, അന്ന് അവൾ ഉണ്ടാക്കിയ പുകില്. എന്താണ് സുചിത്? എന്റെ പൊന്ന് സാറേ, എനിക്ക് ദാഹം വന്നപ്പോ അതിന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ച്, അല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റ് ചെയ്തില്ല. രമണി മാമിയെ കണ്ടിട്ട് പറഞ്ഞ അതേ വെള്ളം അല്ലേ ഈ വെള്ളം കൊണ്ടുവരണ? ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ സുജിത്ത്? നീ പല്ല് തേക്കൂല? ഞാൻ തേക്കും സാർ. എന്താ പോലെ തിന്തരടാ സാർ. അത് ജെ പി നാരായണമൂർത്തിയുടെ പുതിയ പേസിന്റെ പുതിയ ഫ്ലേവർ ആണ് സാർ, അതാണ് ഈ നാറ്റം. അല്ല, നല്ല മണം. നിന്റെ മറ്റൊരു പറയണി, പുതിയ ബോട്ടിൽ വാങ്ങിച്ചേ സുജിത്ത്. സോറി സാർ. അത് നടക്കില്ല സാർ. നടത്തിപ്പിക്കില്ല സാർ. അതെന്താണോ തനിക്ക് ഇമ്പോസിഷൻ എഴുതിയാല്? സാർ, ഞാൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ല. തനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എനിക്ക് വാട്ടർ ബോട്ടിലെ സ്മെല്ലിംഗ് അറിയണ സാർ. അവളെ നിന്നെ കുറെ വെള്ളം കുടിപ്പിച്ചേട്ടാ. പഠിപ്പി അലീനെ, അവളെ കുറിച്ച് ഇപ്പൊ വല്ല അറിവും ഉണ്ടാ? പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്ക് അതിനെയൊക്കെ പിടിച്ച് കെട്ടിച്ചടാ. ഇപ്പം ഭർത്താവിനൊപ്പം ദുബായിലെങ്ങാണ്ട് ആണു. നല്ല പഠിക്കണ കൊച്ചായിരുന്നു ഏട്ടാ, പാവം. എടാ പക്രു, നീ സ്കൂളിലേക്ക് പാടാനുള്ള ലൈറ്റ് മ്യൂസിക്കിന് പാട്ട് പഠിച്ചാടാ. നാം പതിത്ത് ഏത്? ആ മന്ന മലയും തേമിക്കും നേരം കാത്തു മലയും കെത്തിപ്പൂനാരും പൂവും കൊയ്യലും കൂത്തിനെത്തേതുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പേമതാന്ന നിങ്ങൾ? എന്തേ നിനക്ക് തന്നെടാ ഫസ്റ്റ്. അതിപ്പോ നിനക്ക് അന്നുതരാ സുബ്രു, എനിക്ക് യേശുദാസിന്റെ കഴിവല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ മലയാളത്തിലെ പഴയ സോങ്ങുകളാണ് ആലപിക്കാൻ പോകുന്നത്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളു. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ല, നീ ഹാപ്പി ആവണ്ട, നമ്മൾ ഹാപ്പിയാണ്. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും കടയാടി മോനെ നിന്നെ ചുമരിൽ ഞാൻ ചേർത്തോളാം, പുതുനാടൻ സ്റ്റൈലിൽ നിന്നെ തെറികൾ ഞാൻ വിളിച്ചോളാം. നെക്സ്റ്റ് സോങ് മണിമുറ്റ താവണി പന്തൽ. മണിമുറ്റ താവണി പന്തൽ പൊട്ടാസ് പോലെ മണവാളൻ വന്ന് മണപ്പിച്ചു, മണവാട്ടി പെണ്ണൊരുങ്ങി മാമ്പൂനെ പോത്തിറങ്ങൂ. ഇന്നല്ലേ നിന്റെ 16 പുണ്ണാര മോളെ, ഇന്നല്ലേ നിന്റെ 16. നിനക്ക് നമ്മളെ സുകുമാരൻ മാഷിനേക്ക് ഓർമ്മ ഉണ്ടാടാ? ഓർമ്മ ഉണ്ടാന്ന? സാർ അന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളുമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രചോദനമേകിയത്. എടാ മരച്ചാമ്പ്രാണികളെ, ഓ വകതിരിവ് അടുത്തുകൂടെ പോയിട്ടില്ലാത്തവന്മാരെ, ഓ നീയൊന്നും നന്നാവൂലടാ. എക്സ്ക്യൂസ് മീ, യെസ്, ഒരു വേർഡ് മിസ്സായി സാർ, ഒരു കാലത്തും നന്നാവില്ല. താങ്ക് യു, ഇറ്റ്സ് മൈ പ്ലഷർ സാർ. നീയൊന്നും ഒരു കാലത്തും നന്നാവൂലടാ. സിറ്റ് ഡൗൺ. ആര് പറഞ്ഞതാ നിന്റെ അടുത്തൊക്കെ ഇരിക്കാൻ? സാധാരണ സാറ് നമ്മളെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സിറ്റ് ഡൗൺ ആണ് പറയാറ്. ഇപ്പൊ സാറ് പറയാത്തോണ്ട്
ഒരു കടമ എന്നുള്ള രീതിയിൽ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ഏത് ക്ലാസ്സാണ് സാർ, ചില്ല ക്ലാസ്സാണോ കുപ്പി ക്ലാസ്സാണോ? ഒന്നിറങ്ങി പോയി താടാ. സാറിനെയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കാണാൻ പോണം. അപ്പൊ നീ അറിഞ്ഞില്ലേ? ഇല്ല. സാറ് മരിച്ചിട്ട് 2 മാസമായി. 10-ാം ക്ലാസ് പൊട്ടുമെന്ന് പേടിച്ച് നമ്മള് ബോംബെയിലോട്ട് നാടുവിട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? ബഹുക്ഷേമം. അളിയാ, നമ്മള് 10-ാം ക്ലാസ് എന്തായാലും ചന്നാ പിന്നെ പൊട്ടും. ഷുവർ. അതുകൊണ്ടേ നമുക്ക് നൈസായിട്ട് നാടുവിട്ടാല. അതിനിടെ ഞാൻ ബാഗ് തൂക്കി വന്നത്. എങ്ങോട്ട് പോവോടാ? നമുക്ക് ബോംബെക്ക് പോവാം. അവിടെ നിന്റെ ആരിയിരിക്കണ്? അവിടെ നമ്മുടെ ഷാജി മസ്താൻ ഉണ്ടടാ. അതാരി? എന്റെ വല്യാപ്പ. എടാ ബോംബെയിലെ ഡോൺ ഡോൺ ഡോൺ. ഏ, ഡോണാ? അതിനുശേഷം നമ്മളും 2 ഡോണുകളാവും. എടാ, 100 രൂപയ്ക്ക് ബോംബെ വരെ പോവാൻ പറ്റൂടാ? പറ്റും പറ്റും. ഇവിടെ നിന്ന് തമ്പാനൂര് വരെ 50, അവിടെ നിന്ന് നേരെ ബോംബെ 50. ധാരാളം ധാരാളം. പിള്ളേരെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്ത് അവസാനം പോലീസുകാരെ നമ്മൾ എവിടെ നിന്നാണ് പൊക്കിയ? സദാശിവ മാമന്റെ കടയിൽ നിന്ന് ബന്നിൻ ചായ നമ്മൾ കുടിച്ചോണ്ടിരുന്നപ്പോ പോലീസ് പൊക്കി. അതൊക്കെ ഒരു കാലം. അയ്യോ എടാ, പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്തടാ, ഇനി നിന്റെ കൂടെ എങ്ങനെ ഇരുന്ന് കഥ പറയാനും സ്വറ പറയാനൊന്നേ എന്നെ കിട്ടൂല. നീ എവിടെ പോണു? എനിക്ക് വിസ വന്ന്, അടുത്ത 2 ആഴ്ചക്കകം ഞാൻ പോവും. അപ്പൊ നീയും പോണല്ലേ? പോവാതെ പിന്നെ ഇവിടെ കയറി നിൽക്കാൻ പറ്റുമോ? അതും ശരിയാണ്, പോളിയ, പോയി രക്ഷപ്പെടും. ഹോ, അപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പോയാ നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലേ? ഇനിയിപ്പോ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ നീ ഇവിടെ നിൽക്കാൻ പോവല്ലേ? നിൽക്കുമെങ്കില. വേണ്ട വേണ്ട, നീ പൊക്കിയോ. നിന്റെ വീട്ടുകാരെ ഒരാൾക്ക് എനിക്കിവിടെ കിട്ടാനാ? അവസാനം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ. I miss you da. ഞാൻ മൂക്കളാണ്ടി വെച്ച് തേക്കലേടാ, പുതിയ ഷട്ടറാണ്. ഞാൻ നിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഗൾഫിൽ കയറി പോവാ പറഞ്ഞെന്ന് അറിയാമോ? അറിയാം, ഞാൻ രക്ഷപ്പെട്ട് കാണണമെന്നുള്ള ആഗ്രഹമുള്ളോണ്ടല്ലേ. അശോ, അതൊന്നും കൊണ്ടല്ല. പിന്നെ അത് പിന്നെ നീ ഗൾഫിൽ കയറി പോയിട്ട് ലീവിനൊക്കെ വരൂലേ, അപ്പൊ എനിക്ക് പിസ്തെ അണ്ടിപ്പരിപ്പും റോയൽ മുനാഷിന്റെ സ്പ്രേയും ബഹുണ്ടിയൊക്കെ കൊണ്ടുവരൂലേ? അതൊക്കെ ഓർത്തിട്ടാ. വെറുതെ പുല്ലെ, നീ ഗതി പിടിക്കാത്ത, നീ നശിച്ച നാട്ടിൽ കിടന്ന് കുത്തുവാളെടുക്കണ പട്ടി. കുത്തുവാളെടുത്താലും കുഴപ്പമില്ല, നീ മാസം തോറും എനിക്ക് അണ്ടിപ്പരിപ്പ് ബദാമ കഴിച്ചെന്നേടാ, പ്രോട്ടീന് കുറവുണ്ട് എനിക്ക്. പോടാ. So buildings as the chemicals they take us higher. The night's young, it has just begun. As she puts her hand